സർക്കാർ വക ഭൂമി സംരക്ഷണത്തിന് നാം എല്ലാവരും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരൊക്കെ വളരെ താല്പര്യത്തോടു കൂടി രംഗത്തിറങ്ങുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന തലത്തിൽ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി വില്ലേജ് അടിസ്ഥാനത്തിൽ വില്ലേജ് ഭൂസംരക്ഷണ സമിതികൾ രൂപീകരിച്ച കാര്യം പലർക്കും അറിയാം. സംസ്ഥാനത്തെ ഭൂസംരക്ഷണ ഭൂമി ഉപയോഗ പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിനാണ് ഇത്തരത്തിൽ വില്ലേജ് തല ഭൂമി സംരക്ഷണ സമിതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രംഗത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ഈ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിനും ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിനും വേണ്ടി ജനപ്രതിനിധികളെ പങ്കാളികളാക്കിക്കൊണ്ട് അങ്ങനെയാണ് 2008 ഒരു ഉത്തരവിലൂടെ ഇത്തരത്തിൽ വില്ലേജ് തലത്തിൽ ഭൂമി സംരക്ഷണ സമിതികൾക്ക് രൂപം കൊടുത്തത്. എല്ലാ വില്ലേജിലും ഇത്തരത്തിലുള്ള ഭൂമി സംരക്ഷണ സമിതികൾ ഉണ്ടാകണം എന്നതാണ് ആ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ ഭൂമി സംരക്ഷണ സമിതികൾക്ക് രൂപം കൊടുക്കേണ്ടത് അതത് തഹസിൽദാർമാരാണ്. ഇത്തരത്തിൽ വില്ലേജ് തലത്തിൽ രൂപം കൊള്ളുന്ന ജനകീയ സമിതി എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച യോഗം ചേരണം എന്നാണ് പറയുന്നത്. അന്നേ ദിവസം പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഈ വില്ലേജ് തല സംരക്ഷണ സമിതിയുടെ ഭൂമി സംരക്ഷണ സമിതിയുടെ യോഗം ചേരണം. അതുപോലെ തന്നെ ഒരു താലൂക്കിൽ ഉൾപ്പെടുന്ന എല്ലാ വില്ലേജുകളിലും ഇത്തരത്തിലുള്ള സമിതി ഉണ്ടാകണം. അത് ഏകോപിപ്പിക്കാനുള്ള ചുമതലയും തഹസിൽദാർക്കാണ്. ഈ വില്ലേജ് തല സമിതിയുടെ ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വില്ലേജ് ഓഫീസറാണ് ഇതിൻ്റെ കൺവീനർ. അതുകൂടാതെ വില്ലേജ് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അതോടൊപ്പം വില്ലേജ് പരിധിയിൽ വരുന്ന ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അംഗങ്ങൾ, അവരോടൊപ്പം വില്ലേജ് പരിധിയിൽ വരുന്ന പാർലമെന്റ് അംഗത്തിന്റെ പ്രതിനിധി, വില്ലേജ് പരിധിയിൽ വരുന്ന നിയമസഭാ അംഗത്തിന്റെ പ്രതിനിധി എങ്ങനെയുള്ളവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിട്ട് വരേണ്ടത്? ഒരുപക്ഷെ ഏതൊക്കെ വില്ലേജുകളിൽ ഈ സമിതി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പേരിന് എല്ലാ വില്ലേജുകളിലും സമിതി ഉണ്ടാകുമായിരിക്കും. പക്ഷേ സമിതി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് കാര്യം. അങ്ങനെ പ്രവർത്തനക്ഷമമായ വില്ലേജ് തല ജനകീയ സമിതികൾ ഉണ്ടാകണമെങ്കിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച നിർബന്ധമായ മീറ്റിങ്ങുകൾ കൂടണമെങ്കിൽ അവിടെ ജനകീയ വിഷയങ്ങൾ, ജനങ്ങളുടെ ഭൂമി സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത ഉണ്ടാകണമെങ്കിൽ നമ്മളൊക്കെ തന്നെ മുൻകൈയെടുക്കണം. ഏറ്റവും എളുപ്പം മുൻകൈയെടുക്കാം. ഓരോ മാസവും ഇങ്ങനെ കൂടുന്ന യോഗങ്ങളുടെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള ഈ വില്ലേജ് തല ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വില്ലേജിൽ ഈ സമിതി പ്രവർത്തിക്കുന്നുണ്ടോ, ആരൊക്കെയാണ് അംഗങ്ങൾ, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു എന്നൊക്കെ എളുപ്പം അറിയാനാകും.